വെൽക്കം ടു ത്രീ കാന്താരീസ്. ത്രീ കാന്താരീസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്, ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടായിരുന്നു. മറ്റേ നമ്മുടെ ഹോളിഡേയ്സിന് ചീപ്പായിട്ട് എവിടെയൊക്കെ പോകാം എന്നുള്ള വീഡിയോസിന് ഒരുപാട് നല്ല കമൻസ് വന്നു. ഒരുപാട് പേഴ്സണലി ആണെങ്കിൽ നമ്മളെ വിവരങ്ങൾ അറിയിച്ചിരുന്നു, വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന്. അതുപോലെ യൂസ്ഫുൾ ആയ ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ത്രീ കാന്താരീസ് വന്നിരിക്കുന്നത്. എന്താ സന്തോഷ വാർത്ത അതല്ലേ? ഓക്കെ, പറയാം. അതെ, നമുക്കിപ്പം പേരൻസിനെ കൊണ്ടുവരാനൊക്കെ പറ്റാതെ ഒരുപാട് കാലമായിട്ട് നമ്മളെല്ലാം കുടുങ്ങിയിരിക്കുകയാണ് അല്ലേ. നമുക്ക് നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, നമ്മുടെ പേരൻസിനെ വിസിറ്റിന് കൊണ്ടുവരാൻ പറ്റാത്തവരുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിലുള്ളവർക്ക് പേരൻസിനെ കൊണ്ടുവരാനുള്ള അനുമതി വിസ ഓഫീസ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസ് തരുന്നുണ്ട്. എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അവർ അനുവദിക്കുന്നത് എന്നുള്ളത്, അതായത് ഇപ്പോൾ നമുക്കൊരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, നമുക്ക് രണ്ട് പിള്ളേർ സ്കൂളിൽ പോകുന്നതുണ്ട്, നമ്മൾ ഫുൾ ടൈം വർക്കിംഗ് ആണ്, നമ്മുടെ ഹസ്ബൻഡ് ഫുൾ ടൈം വർക്കിംഗ് ആണ്, കുട്ടികളെ നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് വീട്ടിലൊരു ഹെൽപ്പ് വേണം, നമ്മുടെ ഹസ്ബൻഡ് വർക്കിംഗ് ആണ്, ഇത്തരം സാഹചര്യങ്ങൾ മെഡിക്കൽ കണ്ടീഷൻസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഉള്ള പെർമിഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അപ്പം അവരെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഫുൾ ടൈം വർക്കിംഗ് ആണ്, നമ്മുടെ പാർട്ട്ണറും വർക്കിംഗ് ആണ്, കുട്ടിയെ നോക്കാനുമുള്ള മറ്റു കാര്യങ്ങൾക്കായിട്ട് നമുക്ക് സംവിധാനങ്ങളില്ല, പുറത്തൊരു സ്ഥലത്ത് കുട്ടിയെ ഏൽപ്പിക്കാൻ പറ്റില്ല ഡ്യൂ ടു ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കാൻ നമുക്കൊരാളെ വേണം, അപ്പോൾ പേരൻസിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിയുമ്പം അങ്ങനെ പെർമിഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് നമ്മൾ ndvi@dfa.ie എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം, ഡോക്ടർ എഴുതി തന്നിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, നമ്മുടെ സ്കാൻ റിപ്പോർട്ട്സ്, അങ്ങനെ എന്തൊക്കെ നമുക്ക് ആ നമ്മുടെ ഒരു റിക്വസ്റ്റിനെ ശക്തിപ്പെടുത്താൻ പറ്റുമോ അതിനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വെച്ചിട്ട് ഈ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആ ആപ്ലിക്കേഷന് പ്രത്യേകിച്ച് ഫോമാറ്റോ ടെംപ്ലേറ്റോ ഇല്ല, നമ്മൾ സാധാരണ ഒരു റിക്വസ്റ്റ് ലെറ്റർ എഴുതുന്ന പോലെ എഴുതി അയക്കണമെന്ന് മാത്രം. 48 hours ഓക്കെ, 48 working hours അവരതിന് റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അപ്ലൈ ചെയ്തവർക്കൊക്കെ തന്നെയും അങ്ങനെ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ആ റെസ്പോൺസിൽ പറയുന്നത് നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുന്നു ഇങ്ങനൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്നാണ്. അടുത്ത നമുക്ക് വേണ്ടത് VFSൻ്റെ അപ്പോയിൻമെൻ്റ് ആണ്. VFS ഓഫീസിൽ നമുക്കിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിതിന് മുമ്പ് വിസിറ്റിന് വന്നപ്പോഴും അല്ലെങ്കിൽ സ്പൗസിനെ കൊണ്ടുവന്നപ്പോഴും നമ്മുടെ പേരൻസിനെ കൊണ്ടുവന്നപ്പോഴും ഒക്കെ തന്നെയും നമ്മൾ VFS ഓഫീസ് വഴിയാണ് വിസ ആപ്ലിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ആ വിസ ആപ്ലിക്കേഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എംബസിയിൽ നിന്നും ആദ്യം കിട്ടിയ ആ ഒരു പെർമിഷൻ ലെറ്റർ വേണം. ആ പെർമിഷൻ ലെറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പറയാൻ, സീ എനിക്കിങ്ങനെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ ബ്രദറിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയുമ്പം അവർ നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ VFSലേക്ക് അയക്കേണ്ട ഇമെയിൽ ഇന്ന അഡ്രസ്സിലാണ്, info.irelandin@vfshelpline.com. സോ info.irelandin@vfshelpline.com അതിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. അതായത് എനിക്ക് എംബസിയിൽ നിന്നും പെർമിഷൻ കിട്ടി, ഞാനൊരു VFS അപ്പോയിൻമെൻറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിക്വസ്റ്റ് VFSലേക്ക് അയക്കുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻസും പേപ്പേഴ്സും റെഡിയാക്കി വെച്ചിട്ട് വേണം അയക്കാൻ. കാരണം ഇതൊരു എമർജൻസി കേസ് ആണെങ്കിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നാളെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുന്നു, നാളെ VFSലേക്ക് പോകുന്നോളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ പിന്നെ ഡോക്യുമെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഓടി നടന്നാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമുക്ക് നഷ്ടമാകും. സോ ഏജൻസീനെ സമീപിക്കേണ്ടി അവർക്ക് ഏജൻസീനെ സമീപിക്കാം കേട്ടോ, ഡോക്യുമെൻസ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി. പ്രായമായ അപ്പനും അമ്മയാണ്, നാട്ടിൽ അങ്ങനെ സപ്പോർട്ടൊന്നുമില്ല, അവർക്ക് ഈ പേപ്പേഴ്സ് എന്താണ്, നമ്മുടെ GNIB കാർഡ് എന്താണ്, നമ്മുടെ PPS എന്താണ് എന്നൊന്നും പറഞ്ഞാൽ അറിയില്ലാത്തവർക്ക് നമുക്കൊരു ഏജൻസിയുടെ സഹായത്തോടു കൂടി എല്ലാ ഡോക്യുമെൻസും റെഡിയാക്കാം. അല്ലാത്തവർക്ക് തന്നെത്താനേ തന്നെ എല്ലാ ഡോക്യുമെൻസും റെഡിയാക്കാം. അവർ തന്നിരിക്കുന്ന VFS അപ്പോയിൻമെൻറ്റ് ടൈമിൽ നമ്മളവിടെ ചെല്ലണം, നമ്മൾ പൈസ അടയ്ക്കുക, എന്നിട്ട് സാധാരണ പോലെയുള്ള വിസ പ്രോസസ്സിംഗ് തന്നെ. നമുക്കൊരു എമർജൻസി അപ്പോയിൻമെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ, നമ്മൾ പ്രീമിയം ലോഞ്ച് അപ്പോയിൻമെൻ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അതിനൊരു എക്സ്ട്രാ 2500 rupees വരും. ഓക്കെ, സോ അത് നമ്മൾ കരുതിയിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് ശരിയാക്കുന്നതെങ്കിൽ അതിൽ ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം മറന്നു പോകരുത്. ട്രാവൽ ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടത്തില്ല. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇതെല്ലാം പറയുമ്പോൾ തന്നെ പറയണമല്ലോ, ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്
അല്ലെങ്കിൽ ത്രീകാന്താരീസ് ഇത് വന്ന് പറഞ്ഞു എന്നോർത്ത് ഒരു എംബസിയും പെർമിഷൻ തരണമെന്നില്ല കേട്ടോ. കൊടുത്തവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഓൺ റീസണബിൾ റീസൺസ്. അതുകൊണ്ട് നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തള്ളിപ്പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സോ അങ്ങനെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു മാർഗം ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റ് ഷോർട്ട് വീഡിയോസുമായിട്ട് ത്രീകാന്താരീസ് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.